കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, അമ്മ വഴിയെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. യേശു കുരിശിൽ ജീവൻ സമർപ്പിച്ചു, മനുഷ്യകുലത്തെ രക്ഷിച്ചു. വീണ്ടെടുപ്പിന്റെ ഈ പ്രവൃത്തിയിൽ നമ്മുടെ നാഥ സജീവമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. ഒരു കൂടിക്കാഴ്ച വിശുദ്ധ ലൂക്ക തന്റെ സുവിശേഷത്തിൽ രണ്ട് സ്ത്രീകളുടെ സമാഗമത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു. നമ്മുടെ നാഥയും അവളുടെ ഇളയമ്മയായ എലിസബത്തും. മേരി നസത്തിൽ നിന്ന് യാത്ര ചെയ്ത് യൂദയായിലെ ഒരു പട്ടണത്തിലെത്തി. അവിടെ തന്റെ ഇളയമ്മയുടെ വീട്ടിൽ പ്രവേശിച്ചു. അവൾ ആഗതയെ അതീവ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്തു വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ അഭിവാദനത്തിന് മറിയത്തിൽ നിന്ന് ഉണ്ടായ മറുപടി ഒരു പ്രവചനത്താൽ ശ്രേഷ്ഠമായിട്ടുണ്ട്. അവൾ പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെയും മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന പ്രസ്താവന കത്തോലിക്ക സഭയിൽ നിറവേറി. കൌൺസിൽ പ്രഖ്യാപനങ്ങൾ അതിനുള്ള തെളിവാണ്. AD 431 എഫേസൂസിൽ കൂടിയ കൌൺസിൽ മറിയത്തിന്റെ ദിവ്യമായ മാതൃത്വത്തെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. ഇമ്മാനുവൽ സത്യദൈവവും അതിനാൽ പരിശുദ്ധ കന്യക ദൈവത്തിന്റെ അമ്മയുമാണ് എന്ന് ഏറ്റുപറയാത്തവർ ശപിക്കപ്പെട്ടവനാകട്ടെ. AD 649 സമ്മേളിച്ച ലാട്രൻ കൌൺസിൽ ഖണ്ഡിതമായ വാക്കുകളാൽ മറിയത്തിന്റെ കന്യകാത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചു. സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നതുപോലെ പരിശുദ്ധ മറിയം നിത്യകന്യകയും നിർമ്മലയുമായ ദൈവമാതാവാണ്. അവൾ സത്യമായും യഥാർത്ഥമായും പുരുഷനെ കൂടാതെ പരിശുദ്ധാത്മാവിനാൽ വചനമായ ദൈവത്തെ ഗർഭം ധരിച്ചു. അനാദി മുതൽ ദൈവത്തിൽ നിന്നുള്ള അവനെ മറിയം കറകൂടാതെയും തന്റെ കന്യാത്വത്തിന് കോട്ടം വരാതെയും പ്രസവിച്ചു. ഈ സത്യം അംഗീകരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. മനുഷ്യകുലത്തെ രക്ഷിക്കുവാനും പാപത്തെ തോൽപ്പിക്കാനും മറിയം ദൈവത്തിന്റെ ദാസിയായി. തന്മൂലം അവൾ പാപത്തിന് അടിമയാകുക അസാധ്യമായിരുന്നു. അവൾ അമലോത്ഭവയാണ്. അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട നിമിഷം മുതൽ കന്മഷരഹിതയാണ്. 1854 December 8 ഒൻപതാം പിയൂസ് മാർപ്പാപ്പ അമലോത്ഭവ സിദ്ധാന്തത്തെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. പരിശുദ്ധവും ഏകവുമായ ത്രിത്വത്തിന്റെ സ്തുതിക്കും ദൈവത്തിന്റെ കന്യകാമാതാവിന്റെ സ്തുതിക്കും ബഹുമാനത്തിനുമായും കത്തോലിക്ക വിശ്വാസത്തിന്റെ ഉയർച്ചയ്ക്കും ക്രൈസ്തവ മതത്തിന്റെ പോഷണത്തിനുമായും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരത്താലും വിശുദ്ധ പത്രോസ് പൗലോസ് അപ്പോസ്തലന്മാരാലും നമ്മുടെ അധികാരത്താലും നാം പ്രഖ്യാപിക്കുകയും ഏറ്റുപറയുകയും നിർവചിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ മറിയം
ഗർഭം ധരിക്കപ്പെട്ട നിമിഷം മുതൽ പ്രത്യേക കൃപയാലും സർവശക്തനായ ദൈവത്തിന്റെ ആനുകൂല്യത്താലും മനുഷ്യകുലത്തിന്റെ രക്ഷകനായ യേശുവിന്റെ യോഗ്യതകൾ പരിഗണിച്ചും ഉത്ഭവ പാപത്തിന്റെ കറയിൽ നിന്ന് കാത്തു സൂക്ഷിക്കപ്പെട്ടു. ദൈവം വെളിപ്പെടുത്തിയ ഈ സത്യം അതിനാൽ സകല വിശ്വാസികളും ഉറപ്പായും തുടർച്ചയായും വിശ്വസിക്കണം. 1950 നവംബർ 1st പന്ത്രണ്ടാം പീയൂസ് മാപ്പാപ്പ മതാചാരത്തോടുകൂടി മറിയത്തിന്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും വിശുദ്ധ പത്രോസ് പൗലോസ് അപ്പോസ്തലന്മാരുടെയും എന്റെയും അധികാരത്താൽ ഏറ്റുപറയുകയും പ്രഖ്യാപിക്കുകയും നിർവചിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ അമലോത്ഭവ മാതാവ് നിത്യകനിയായ പരിശുദ്ധ മറിയം അവളുടെ ഇഹലോകവാസം അവസാനിച്ചപ്പോൾ ആത്മശരീരങ്ങളോടുകൂടി സ്വർഗീയ സൌഭാഗ്യത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നത് ദൈവം വെളിപ്പെടുത്തിയ വിശ്വാസ പ്രമാണമാണ്. വിശുദ്ധിയിൽ ഉയരുന്നതിന് നമ്മുടെ നാഥയോടുള്ള ഭക്തി ഒരു പക്ഷിക്ക് ചിറക് എങ്ങനെയോ അതുപോലെ ഫലപ്രദമായ മാർഗമാണ്. യേശു കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ആ മാർഗം നമുക്ക് തുറന്നു തന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ഈ അനുവാദത്താൽ അവൾ നമ്മുടെ എല്ലാവരുടെയും മാതാവായി. അവളുടെ മകൻ നമ്മെ വീണ്ടെടുത്തു. രക്ഷയുടെ പാതയിലൂടെ നമ്മെ നയിക്കുക തന്റെ കടമയാണെന്ന് അവൾ കരുതി. പരിശുദ്ധ കന്യാ മറിയം നമ്മുടെ ആത്മരക്ഷയ്ക്കായി അതുല്യമായ പങ്കാണ് നിർവഹിച്ചിട്ടുള്ളത്. അതേപ്പറ്റി ധ്യാനിക്കാം. പഴയ നിയമത്തിൽ ദൈവം സർപ്പത്തെ ശിക്ഷിച്ചപ്പോൾ അത് സൂചിപ്പിക്കപ്പെട്ടു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ദൈവത്തിന്റെ അമ്മയാകുമെന്ന് സമ്മതിച്ചപ്പോൾ മറിയം മാനവരക്ഷ ചരിത്രത്തിലെ കഥാപാത്രമായി. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അവൾ അനുസരണത്താൽ മാനവരക്ഷാ ചരിത്രത്തിൽ മാറ്റി സ്ഥാപിക്കാൻ നിവൃത്തിയില്ലാത്തവളായി. അവൾ സ്വതന്ത്രമായി അതിന് സമ്മതിച്ചു എന്നതാണ് മറിയൻ രഹസ്യത്തിന്റെ കാതൽ. ആദത്തിന്റെ മകളായ മറിയം ദൈവവചനത്തിന് നൽകിയ സമ്മതത്താൽ ദൈവത്തിന്റെ അമ്മയായി. പൂർണ്ണഹൃദയത്തോടെ അവൾ ദൈവത്തിന്റെ രക്ഷാകര ചിത്തത്തിന് വഴങ്ങി. അവൾ കർത്താവിന്റെ ദാസിയായി സന്നിധിയെ സമർപ്പിച്ചു. അവളുടെ മകന്റെ കീഴിലും മകനോടുകൂടിയും സർവശക്തന്റെ കൃപയാൽ അവൾ വീണ്ടെടുപ്പിന് പങ്കാളിയായി. ഇരനേയുസ് പുണ്യവാൻ പറയുന്നു, അവളുടെ അനുസരണത്താൽ അവൾ തന്റെയും മനുഷ്യകുലം മുഴുവന്റെയും രക്ഷയ്ക്ക് ഹേതുവായി. മറിയത്തിന്റെ പരിപാലന മറിയം സമ്മതം നൽകിയ നിമിഷം മുതൽ അവളുടെ മാതൃത്വം തടസ്സമില്ലാതെ കൃപയോടെ വിരാജിക്കുന്നു. മംഗളവാർത്തയിൽ നൽകിയ സമ്മതം കുരിശിന്റെ ചുവട്ടിൽ നിലനിർത്തി നമ്മൾ നിത്യതയിൽ ചേരുന്നതുവരെ തുടരുകയും ചെയ്യും. അവളുടെ സ്വർഗാരോപണത്തോടെ രക്ഷാകര പദ്ധതിയിൽ അവളുടെ പങ്ക് അവസാനിക്കുന്നില്ല. തുടർച്ചയായ തന്റെ മാധ്യസ്ഥത്താൽ നിത്യരക്ഷയ്ക്ക് നമുക്കാവശ്യമായ കൃപാവരം നമുക്കായി സമ്പാദിക്കുന്നുണ്ട്.
തന്റെ മാതൃസഹജമായ സ്നേഹത്തിൽ അവൾ തന്റെ മകന്റെ സഹോദരങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു. അവർ ഭൂമിയിലെ യാത്രക്കാരാണ്, അപകടങ്ങളാലും പ്രയാസങ്ങളാലും ചുറ്റപ്പെട്ടവർ. അവർ സൗഭാഗ്യവസതിയിൽ പ്രവേശിക്കുന്നതുവരെ അവളുടെ പരിപാലനയുണ്ടാകും. അതുകൊണ്ടാണ് വാഴ്ത്തപ്പെട്ട കന്യകയോട് ചില അഭിധാനങ്ങളാൽ അപേക്ഷിക്കുന്നത്: അഭിഭാഷക, സഹപ്രവർത്തക, സഹായി, മധ്യസ്ഥ എന്നൊക്കെ. ഇത് ഏക മധ്യസ്ഥനായ ക്രിസ്തുവിന്റെ അന്തസ്സിനെയും പ്രാപ്തിയെയും കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നതല്ല. ദൃഷ്ടാന്തം: പരിശുദ്ധ കന്യക സഭയോട് ഗാഢമായ ഐക്യത്തിലാണ്. വിശുദ്ധ അംബ്രോസ് അവളെ സഭയുടെ മാതൃകയായി വിശേഷിപ്പിക്കുന്നു. അവൾ വിശ്വാസത്തിനും സ്നേഹത്തിനും ദൈവ ഐക്യത്തിനും ദൃഷ്ടാന്തമാണ്. മാനവ രക്ഷാകര ചരിത്രത്തിൽ മറിയം അമ്മയും കന്യകയുമാണ്. അവൾ മാതൃത്വത്തിന്റെയും കന്യാത്വത്തിന്റെയും ഉത്കൃഷ്ടവും അതുല്യവുമായ മാതൃകയാണ്. തന്റെ വിശ്വാസവും അനുസരണയും മുഖേനെ ദൈവദൂതനെ ഗർഭം ധരിച്ചു. തന്റെ കന്യാത്വത്തിന് കോട്ടമില്ലാതെ, എന്നാൽ അനുസരണയും മുഖേനെ ദൈവസുതനെ ഗർഭം ധരിച്ചു. തന്റെ കന്യാത്വത്തിന് കോട്ടമില്ലാതെ, എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ആവശ്യിക്കപ്പെട്ടു. ഹവായെ പോലെ സർപ്പത്തെ കേൾക്കാതെ പുതിയ ഹവായായി വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്ദേശവാഹകനെ വിശ്വസിച്ചു. മറിയം വിശ്വാസികൾക്ക് മാതൃകയാണ്. അവൾ ഉത്തരവാദിത്വത്തോടെ ദൈവേച്ഛ സ്വീകരിച്ചു. എന്തുകൊണ്ടെന്നാൽ അവൾ ദൈവവചനം സ്വീകരിച്ച് അതിൻവണ്ണം പ്രവർത്തിച്ചു. സ്നേഹവും ശുശ്രൂഷ മനോഭാവവുമായിരുന്നു അവളുടെ പ്രവൃത്തികളുടെ ദ്വാദക ശക്തി. യേശുവിന്റെ ശിഷ്യഗണത്തിൽ അവളായിരുന്നു പ്രഥമവും സമ്പൂർണവുമായ അംഗം. ഇവയ്ക്കെല്ലാം സ്ഥിരവും സാർവത്രികവുമായ വിലയുണ്ടായി. മറിയത്തിന്റെ മാധ്യസ്ഥം എന്തെന്നാൽ, ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. പരിശുദ്ധ കന്യകാ മറിയം യേശുവിനെ മാധ്യസ്ഥം പോഷിപ്പിച്ച് പൂർത്തീകരിക്കുന്നു. മറിയത്തിന്റെ സഹകരണം മനുഷ്യന്റെ മോചനത്തിനായി മറിയം തന്റെ മകനോടുകൂടി സഹകരിച്ചു. ദൈവേഷ്ടപ്രകാരം തന്റെ പങ്ക് നിർവഹിച്ചു. യേശുവിന്റെ യോഗ്യതയാണ് മറിയത്തിന്റെ മധ്യസ്ഥതയുടെ ഉറവിടം. പരിശുദ്ധനായ രക്ഷകന്റെ അമ്മയെന്ന പദവിയിൽ അവൾ ശുശ്രൂഷ നൽകി. കർത്താവിന്റെ ദാസി എന്ന നിലയിൽ വീണ്ടെടുപ്പിന്റെ സഹരക്ഷകയായി വർത്തിച്ചു. അവൾ യേശുവിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുകയും വളർത്തുകയും ചെയ്തു. ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി സമർപ്പിച്ചു. കുരിശിൻ ചുവട്ടിൽ സന്നിഹിതയായി പുത്രന്റെ പീഡകളിൽ പങ്കുചേർന്നു. യേശു നമുക്കായി ആത്മീയ ജീവൻ സമ്പാദിച്ചു. ഈ കാര്യത്തിൽ അവൾ തന്റെ അനുസരണയാലും പ്രത്യാശയാലും സ്നേഹത്താലും അതിശയകരമാം വിധം സഹകരിച്ചു. യേശുവിന്റെ ജീവിതകാലം അത്രയും മറിയം അമ്മയായി വർത്തിക്കുന്നു. മംഗളവാർത്തവേളയിൽ അവൾ മാതൃത്വം സ്വീകരിച്ചു. കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് അത് നിലനിർത്തി. ഇപ്പോൾ മറിയം സ്വർഗത്തിൽ രക്ഷണീയ വേല തുടരുന്നു. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങളും പ്രയാസങ്ങളും നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും മറിയം നമ്മെ മാതൃഹൃദയത്തോടെ സംരക്ഷിക്കുന്നു. പരിശുദ്ധ മറിയത്തിന്റെ സൽഗുണങ്ങൾ നമുക്ക് മാതൃകകളാണ്. നമ്മൾ തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നു. നമ്മൾ നമ്മുടെ സ്വർഗീയ മാതാവിന്റെ നേരെ നമ്മുടെ കണ്ണുകൾ ഉയർത്തുന്നു.
മറിയത്തെ കുറിച്ച് ഭക്തിയോടെ ധ്യാനിക്കുകയും മനുഷ്യാവതാരം ചെയ്ത വചനത്തോടുകൂടി ചിന്തിക്കുന്നതും അനുഗ്രഹപ്രദമാണ്. മറിയത്തിൽ വിശ്വാസത്തിന്റെ സകല സത്യങ്ങളും പ്രശോഭിക്കുന്നു. ആകയാൽ മറിയത്തെ പുകഴ്ത്തുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അവളുടെ പുത്രനിലേക്കും പുത്രന്റെ ബലിയിലേക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും നയിക്കപ്പെടുന്നു. തിരുസഭ മറിയത്തെ യേശുവിന്റെ അമ്മയായും അങ്ങേ ദിവ്യരഹസ്യങ്ങളുടെ പങ്കാളിയായും ബഹുമാനിക്കുന്നു. പുരാതനകാലം മുതൽ ദൈവത്തിന്റെ അമ്മയായി ആദരിക്കപ്പെട്ട് പോന്നിട്ടുണ്ട്. വിശ്വാസികൾ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അപകട അവസരങ്ങളിലും പ്രാർത്ഥനാപൂർവം അവളിൽ ആശ്രയിച്ചു. AD 431 എഫേസസ് സൂനകദോസിനു ശേഷം മേരിയോടുള്ള ഭക്തി അത്ഭുതപൂർവം വളർന്നു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന ഏലീശാമ്മയോട് പറഞ്ഞത് നിറവേറിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ പരസ്യജീവിതകാലത്ത് മറിയത്തെ ആദ്യമായി കാനായിലെ വിവാഹ വിരുന്നിൽ നമ്മൾ കാണുന്നു. ഒരിക്കൽ യേശു ജനക്കൂട്ടത്തോട് പ്രസംഗിക്കുമ്പോൾ ഒരാൾ വന്നു പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. അവൾ കുരിശിനരികെ നിന്നുകൊണ്ട് പുത്രന്റെ പീഡകളും മരണവും കണ്ടു, ആത്മാവിൽ സഹിച്ചു. മാതൃസഹജമായ ഹൃദയത്തോടും വികാരങ്ങളോടും കൂടി ആ ബലിവസ്തുവിനെ കാഴ്ച സമർപ്പിച്ചു. പെന്തക്കോസ്താ ദിനത്തിൽ അവൾ പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലന്മാരോടുകൂടി സ്വീകരിച്ചു. ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ജന്മപാപത്തിന്റെ എല്ലാ കറകളിൽ നിന്നും സ്വതന്ത്രയായിരുന്ന നിർമ്മല കന്യക ഈ ലോകവാസത്തിന്റെ അവസാനത്തിൽ ആത്മശരീരങ്ങളോടുകൂടെ സ്വർഗീയ മഹത്വത്തിലേക്ക് ആരോഹിതയായി. നമ്മുടെ കർത്താവ് പ്രപഞ്ചത്തിന് മുഴുവൻ രാജ്ഞിയായി വാഴിച്ചു. ഇത് കർത്താക്കളുടെ കർത്താവും പാപത്തെയും മരണത്തെയും ജയിച്ചവനുമായ തന്റെ തിരുസ്തുതനോട് അവൾ കൂടുതലായി അനുരൂപപ്പെടാൻ വേണ്ടിയായിരുന്നു. നാം എല്ലാവരും യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരാണ്. മറിയം അങ്ങേ മാതാവാകയാൽ നമ്മുടെ ആധ്യാത്മിക മാതാവായി. എന്നാൽ രക്ഷകന്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ല അവൾ നമുക്ക് മാതാവായിരിക്കുന്നത്. മറിയം വിശ്വാസത്താൽ യേശുവിന്റെ അമ്മയാകാൻ സമ്മതിച്ചു. മാലാഖയുടെ മംഗളവാർത്തയനുസരിച്ച് മറിയം ദൈവവചനത്തെ സ്വഹൃദയത്തിലും ശരീരത്തിലും സ്വീകരിക്കുകയും അങ്ങനെ ലോകത്തിന് ജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്തു. യേശുവിനെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് അവൾ ദൈവസുതനെ വിശ്വാസത്താൽ ഹൃദയത്തിൽ സ്വീകരിച്ചു. ആദ്യം മേരിയുടെ വിശ്വാസവും പിന്നീട് മാതൃത്വവും പ്രത്യക്ഷപ്പെട്ടു. അവളുടെ മാതൃത്വത്തിന്റെ തുടക്കം വിശ്വാസമായിരുന്നു. ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. മറിയം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ വിശ്വാസത്തിൽ വളരുവാനായിട്ട്. മറിയം നമ്മുടെ അമ്മയാണ്. ആ അമ്മയുടെ സഹായം എപ്പോഴും നമുക്ക് ഉണ്ടാകട്ടെ. ആമേൻ. കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയാ. 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 ഹല്ലേലൂയാ.
മല്ക്കായുടെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം 46-47-48 തിരുവചനങ്ങൾ. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. സന്തോഷത്തോടെ നമുക്ക് ഒരു ഗാനം ആലപിക്കാം. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ദൈവദൂതരേ നാഥനെ വാഴ്ത്തിടുവിൻ. അമ്പരമേ ജലസഞ്ചയമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. വാനിടമേ ദൈവദൂതരേ നാഥനെ വാഴ്ത്തിടുവിൻ. അമ്പരമേ ജലസഞ്ചയമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. കർത്താവായ ഈശോയെ നിമിഷത്തിൽ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. പരിശുദ്ധമയെ പോലെ എന്നും എളിമയുള്ളവരായി ജീവിക്കുന്നവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് കടന്നു വരയണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വലിയ കൃപകൾ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അനുഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ ഒരു എല്ലാവരെയും വളർത്തണമേ, ഉയർത്തണമേ. ഞങ്ങളുടെ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഞങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. കർത്താവേ, അങ്ങ് കടന്നു വരണമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സൗഖ്യം പ്രദാനം ചെയ്ത് അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിലേക്ക് ആനയിക്കണമേ എന്റെ ഈശോയെ. എല്ലാവിധ രോഗങ്ങളും ഞങ്ങളിൽ നിന്ന് വിട്ടുമാറി ഞങ്ങൾ ആരോഗ്യമുള്ളവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കാം.
സഹസ്രായ ഈശോയേ, ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെ എന്നും രക്ഷിക്കാം. പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെ എന്നും രക്ഷിക്കാം. ആ